ഒരു ചൂൽപ്പുറം എന്നൊരു പ്രദേശമുണ്ട്. ഗുരുവായൂർ നഗരത്തിൻ്റെ കുപ്പത്തൊട്ടി എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. അത് മാലിന്യം കൊണ്ട് പൊറുതി മുട്ടിയ ഒരു മനുഷ്യരുടെ ഗതികെട്ട ഇടമായിരുന്നു അത്. ഇന്ന് ആ ചൂൽപ്പുറം വളർന്നു. മാലിന്യ സംസ്കരണത്തിൽ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന പദ്ധതി നടപ്പിലാക്കിയെന്ന ഖ്യാതിയുള്ള സ്ഥലമാണിന്ന് ചൂൽപ്പുറം. ആ പ്രദേശത്തേക്ക് 24 വാർത്താ സംഘം ഒരു യാത്ര നടത്തി. കാണണ്ട യാത്രയാണ്. കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്കുള്ള വഴിയിൽ മൂക്കുപൊത്താതെ യാത്ര തുടരാൻ കഴിയാത്ത പ്രദേശമായിരുന്നു ചൂൽപ്പുറം. മാലിന്യ മലയായ ഇടം. കാലം മാറി, ചൂൽപ്പുറത്തിന്റെ ഗതിയും മാറി. രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന മാലിന്യ സംസ്കരണ പദ്ധതിയുള്ള ഇടമായി ചൂൽപ്പുറം മാറിയിരിക്കുകയാണ്. ഗുരുവായൂർ നഗരത്തിൻ്റെ കുപ്പത്തൊട്ടി എന്നാണ് ചൂൽപ്പുറത്തിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-40 വർഷം മുമ്പ്, അന്നത്തെ ഗുരുവായൂർ ടൗൺഷിപ്പ് കമ്മിറ്റിയാണ് നഗരത്തിൻ്റെ മാലിന്യം ഡംപ് ചെയ്യാനുള്ളൊരു കേന്ദ്രം. അന്ന് ശാസ്ത്രീയമായ മാർഗങ്ങളൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് മാലിന്യം കൊണ്ടുപോയി ഡംപ് ചെയ്യുക ഒരു സ്ഥലത്ത്, അത് പ്രകൃതിക്ക് വിധേയമായി സംസ്കരിക്കപ്പെടുക, ആ ആശയത്തെ മുൻനിർത്തിയിട്ടാണ് ഏകദേശം 3 ഏക്കർ ഭൂമി അന്ന് വിലക്കിടുന്നത്. ഇത് മുഖം മാറിയ ചൂൽപ്പുറം. ശവക്കോട്ടയെന്ന പഴയ പേരിനപ്പുറം മാറ്റം നേരിട്ടറിയാം. മാലിന്യമലയെ തുടച്ചു മാറ്റിയ ഈ ഇടത്തിപ്പോൾ കുട്ടികളുടെ പാർക്കും കഫ്തേരിയയും വഴിയോര വിശ്രമ കേന്ദ്രവും കാണാം. 3.5 ഏക്കർ സ്ഥലത്ത് ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയം, മാലിന്യം സംസ്കരിച്ച് ഉൽപ്പന്നമാക്കി മാറ്റുന്ന ബയോപാർക്ക് എന്നിവയുമുണ്ട്. വളരെ മനോഹരമായ ഒരു എല്ലാ സൗകര്യങ്ങളോടു കൂടിയുള്ള ഗ്യാസ് ക്രിമിറ്റോറിയം, ഈ അന്ന് കേരളത്തിൽ തന്നെ വളരെ അപൂർവം ഗ്യാസ് ക്രിമിറ്റോറിയങ്ങളേ ഉള്ളൂ, ഗുരുവായൂർ നമ്മൾ സ്ഥാപിച്ചു. അങ്ങനെ ശവക്കോട്ട എന്ന പേരിന് ഒരു അറുതി വരുത്താനുള്ള പരിശ്രമം അന്ന് ആരംഭിച്ചു. പിന്നീട് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്താണ് ഇവിടെ ബയോ പാർക്ക് സ്ഥാപിക്കുന്നത്. 3 കോടി മനുഷ്യർ വന്നുപോകുന്ന ഗുരുവായൂരിനെ സംബന്ധിച്ച് എക്കാലത്തും വെല്ലുവിളിയായിരുന്നു മാലിന്യ സംസ്കരണം. നഗരസഭയ്ക്കൊപ്പം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് കീഴിലുള്ള IRTC കൈകോർത്തപ്പോൾ വഴിയൊരുക്കിയത് വിപ്ലവകരമായ മാറ്റത്തിന്. ഇപ്പോൾ വെറും ദുർഗന്ധാട്ടി വഴി കൂടെ പോകാൻ പറ്റില്ല, ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഇത് വന്നു എന്നുള്ളത് മഹാത്ഭുതമാണ്. ഞാൻ സ്ഥിരം സ്കൂളിൽ പോയിരുന്ന വഴിയാണിത്. സ്ഥിരം സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടപ്പോഴാണ് ഈ ഒരു ചേഞ്ച് സത്യം പറഞ്ഞത് അത്ഭുതപ്പെടുത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകളും നഗരസഭയുടെ തനത് ഫണ്ടും ഫലപ്രദമായി വിനിയോഗിച്ചു. ഇതിനൊപ്പം ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും ദീർഘവീക്ഷണവും ചേർന്നപ്പോൾ ഗുരുവായൂർ മാറ്റത്തിന് വിധേയമാവുകയാണ്. ശവക്കോട്ട എന്ന അപഖ്യാതി, മാലിന്യത്താൽ പൊറുതിമുട്ടിയ ജനജീവിതം, ഇതിനെല്ലാം മാറ്റമുണ്ടാവുകയാണ്. ചൂൽപ്പുറത്തിൻ്റെ മാറ്റം ഗുരുവായൂർ നഗരത്തിൻ്റെ മാറ്റമാണ്. എസ് ദിലീപിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ. അങ്ങനെ ചൂൽപ്പുറത്തെ ഒരു വൃന്ദാവനം പോലെ ആക്കിയ ഉദ്യോഗസ്ഥർ, ഒരുപറ്റം നല്ല ഉദ്യോഗസ്ഥരുണ്ട്.